വേണ്ട സാർ, സാറിനറിയാലോ ഞാനിപ്പോൾ അത് എഴുതാനുള്ള മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് ഡയലോഗ് സാറ് തന്നെ എഴുതിയാൽ മതി. മാത്രവുമല്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് NOC എടുക്കണം. അതിനൊരുപാട് ഫോർമാലിറ്റീസും ഉണ്ട്. അറിയാലോ സാറേ, എനിക്കതിനുള്ള സമയവുമില്ല. കഥാ തിരക്കഥാ സംഭാഷണം സാറിൻ്റെ പേര് വെച്ചാൽ മതി. അയ്യോ, അത് ശരിയാവില്ല. ശരിയാകും സാറേ, എന്നെ സംബന്ധിച്ചിടത്തോളം പേരല്ല, പണമാണ് ആവശ്യം. അതെത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ചു തന്നാൽ മാത്രം മതി. എങ്ങനെയുണ്ട് മാനേരെ നമ്മുടെ തമ്പിയുടെ കഥ? അടിപൊളി. ഇത് കാശ് തൂത്ത് വാരും. മച്ചമ്പി എന്തിനു പറയണ്? ഇത് മച്ചമ്പിയുടെ തലവരെ മാറ്റും. നോക്കിക്കോളി, ഈ പടം കഴിയുമ്പം മച്ചമ്പിക്ക് പിന്നെ കുത്തിയിരിക്കാൻ നേരം കാണില്ലേ. തമ്പി സന്തോഷമായടേ, സന്തോഷമായി. ദാ കണ്ട, എവരെ പോലുള്ള സാധാരണക്കാരാണ് പടങ്ങളൊക്കെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് കഥ വായിക്കാൻ പറഞ്ഞത്. കേട്ടോ, സന്തോഷമായി. പിന്നെ അനിയാ, എന്റെ കയ്യിൽ പൂത്ത കാശോ കള്ളപ്പണം ഉണ്ടായിട്ടൊന്നല്ല ഇപ്പം സിനിമയാൻ തീരുമാനിച്ചത്. ഈ ഇടയിറങ്ങി കുറെ സിനിമകൾ കണ്ട് ഹൃദയം നൊന്തിട്ടാ. ആക്രമിക്കുന്ന എഴുതാറമത്തെ കുറെ കായവർക്കി പൈലുകള്, തന്തയ്ക്കവർക്കാത്ത കുറെ കഥയും പറഞ്ഞു വേണ്ടി പ്രൊഡ്യൂസർമാരെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ്. അയ്യോ തമ്പി, വായിച്ച പോലെ സിനിമയ്ക്കകത്ത് ഉള്ളി തട്ടുന്ന കഥയുണ്ടാവണോ? കാണുന്നവർ കണ്ണു നിറയണം, ഹൃദയം പിടയ്ക്കണം, ഒപ്പം ചിരിച്ചിരിച്ച് കൊടലുകൾ വെളിച്ചാടണോ? അല്ലാതെ ഈ പൊടിപ്പയലുകളെ കഞ്ചാവ് വലിക്കാനും കള്ളു കുടിപ്പിക്കാനും പെണ്ണു പിടിക്കാനും ഏരിയാറ്റി വിടുന്ന കഥയൊന്നുമല്ല നമുക്ക് വേണ്ടത്. പിന്നെ തെറികൾ പറഞ്ഞ് കൈയടി വാങ്ങാനും വളി വിട്ടുചേരിപ്പിക്കാനും ഏത് വേട്ടാവളിയനും പറ്റും. പക്ഷെ അതൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള കഥയാണ് തമ്പി പറഞ്ഞത്. മണിക്കൂട്ടോ തമ്പി, അവ എന്റെ മോൻ മണിക്കൂട്ടൻ. യവയെ തുപ്പാക്കി കണ്ട പിന്നെ തമിഴ്നാടൻ വിജയുടെ സ്റ്റൈലിലാണ് നടത്തം. മകളെ കഥകളൊക്കെ ഇഷ്ടപ്പെട്ടടാ, സൂപ്പറാ ഇരിക്ക്. അഴുക്ക പോയല്ലേ മലയാളത്തിൽ പറയടാ. അടിപൊളി കൈയോടങ്ങളെ. തമ്പി, നമ്മുടെ SI റോള് നന്ദൻ സാറിന് കൊടുക്കും. പിന്നെ SI മോനായിട്ട് യവൻ നടിക്കും. തമ്പിക്ക് അറിയാവാ, യവൻ നല്ല പൊളപ്പനായിട്ട് ചെയ്യും. അപ്പൊ തമ്പി, കഥ എനിക്കും മച്ചമ്പിക്കും മോനും പിന്നെ എന്റെ പണിക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങ് തുടങ്ങാം. സന്തോഷമായല്ലേ. അപ്പൊ പണികൾ നടക്കട്ടെ.
40 തിയേറ്റർ കിട്ടിയാൽ നമ്മുടെ മഹാഭാഗ്യം. നാളെ പടം റിലീസ് ആവട്ടെ, അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ താനെ കേറിക്കോളും. ഓക്കെ. അമേസിംഗ് സ്റ്റിൽസ്. സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. നാളെ ആദ്യത്തെ ഷോ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണായിരുന്നു. അപ്പോഴാ നിന്റെ വീട്ടിൽ നിന്ന് അർജന്റ് കോൾ. യാത്ര ഞാൻ മാറ്റി വെച്ചേനെ, പക്ഷേ വെറുതെ എന്തായാലും ഫ്രണ്ട് ജയൻ ഫോൺ ചെയ്യില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറയണ്ടേ? വന്നിട്ടറിയാ സസ്പെൻസ് ആയിക്കോട്ടെ എന്നൊക്കെ. അപ്പൊ ശരിയടാ, ബൈ. വൈറ്റ് ഇന്റർവ്യൂ ആണ്, മറക്കണ്ട. ആ ബൈ. ടേണിംഗ് പോയിന്റിന്റെയും കിഷോറിന്റെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മടങ്ങി വരാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. ശ്യാം, ഒരു മിനിറ്റ്. ഹലോ, ഇവ അങ്ങനെയൊക്കെ ആ കുഴപ്പ. എവിടെ നോക്കിയാലും നിനക്ക് വണ്ടി ഓടിക്കണം. നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ജീവി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾ പറയുന്ന ഉത്തരവ് ഒന്നായിരിക്കും, പാമ്പ് അല്ലെ. നമ്മുടെ എവിടെയെങ്കിലും ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ ആദ്യം തന്നെ അതിനെ തല്ലിക്കൊല്ലാനായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇപ്പോ അതിനെ ഉപദ്രവിക്കുന്നതിന് പകരം നമുക്കൊരാളെ വിളിക്കാം, ബാവ സുരേഷിനെ. ബാവ സുരേഷിന്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം, 9387974441. ഒന്നുകൂടെ പറയാം, 9387974441 എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ബാവ സുരേഷ് പാമ്പുകളുടെ രക്ഷകനായിട്ട് അവിടെ. നിന്റെ ഫോണും തന്നെ വാവ സുരേഷ് അല്ലേ? അതിനകത്തുണ്ടല്ലേ. അതാരാ? ഇനി ആ സിനിമാക്കാരനായിരിക്കോ? എനിക്ക് പണിയായല്ലോ കർത്താവേ. നമസ്കാര അച്ചോ. അല്ല, ആരാ? ഞാൻ വാവ സുരേഷ്. ഓ, പാമ്പിനേക്ക് പിടിക്കുന്ന ആള്. അല്ല, ഇവിടെ എന്താ? ഇവിടെ പാമ്പ് കിരീടം ആരോ വിളിച്ചു പറഞ്ഞു. അയ്യോ, പാമ്പ് കർത്താവേ. അയ്യോ, എന്താണോ ഇത്? വല്ലൂരുടെ വീട്ടില് വന്ന ദിവസമെങ്കിലും ഇതൊക്കെ ഒന്ന് വേണ്ടാന്ന് വെച്ചൂടെ. പെണ്ണും പിള്ളയുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താൻ പറ്റില്ലച്ചോ. ഒന്നാമത് എപ്പോഴും പരാതിയാ. ഏതായാലും നടന്ന് നടന്ന് താമ്പല തുണിയെടുത്തുടുക്ക്. ആ വാവ സുരേഷ് ഇവിടെയൊക്കെ പാമ്പിന് അന്വേഷണം നടക്കുന്നു. വല്ല പൊത്തിലെങ്ങാൻ കേറിയോ? പാമ്പ് പാമ്പ്, എടി മറിയാമേ, നീ വല്ല തുണിയെടുത്തുടുക്കടി. നിങ്ങളൊന്നും എണീക്കണ്ട. പാമ്പ്, ഇവിടെ പാമ്പ്. പാമ്പ്? ഏ, പാമ്പോ? എവിടെ പാമ്പ്? കിട്ടു പാമ്പേ. ആ നോക്കാം. ഇതാരാളിയാ? ഇത്രയും വലിയ വീടായോണ്ട് കണ്ടുപിടിക്കാനും പ്രയാസമായിരിക്കും. നോക്കി. അതിനകത്ത് Thank you.
വണ്ടി എടുത്തു കിട്ടി. ഏത് കോത്താഴത്താണോ നന്നായിട്ട് നമ്മളെ കൊണ്ട് വിട്ടിരിക്കുന്നു. മൊബൈൽ റേഞ്ച് ഇല്ലാത്ത ഇതുപോലത്തെ ഒരു സ്ഥലം ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. നമ്മുടെ പടം ഇപ്പൊ നൂൺ ഷോ കഴിഞ്ഞിണ്ടാവും അല്ലേ? ഇവ നീ വെറുതെ ടെൻഷൻ അടിക്കാതെ സ്വന്തം പടത്തിന്റെ ആദ്യ ഷോ നടക്കുമ്പോ ഇങ്ങനത്തെ അവസ്ഥയിൽ ഒളിച്ചു താമസിക്കണ്ടാവുന്നല്ലോ. ഈ സിനിമ ഉണ്ടാക്കാൻ നീ എത്ര കഷ്ടപ്പെട്ടു, അത്രയൊന്നും ഇല്ലല്ലോ ഇത്. ദേ നന്ദേട്ടൻ. ഷഫിക്ക എന്താടാ? എന്തായി നന്ദേട്ട? നന്ദേട്ട പ്ലീസ് ഒന്ന് പറ, എന്തായി നമ്മുടെ സിനിമ? എടാ അത് പടം സൂപ്പർ ഹിറ്റാടാ. റിലീസ് ചെയ്ത 40 സെന്ററുകളിലും ഹൗസ്ഫുൾ, ചാനലിലൊക്കെ ചർച്ചാ വിഷയം ടേണിംഗ് പോയിന്റിനെ കുറിച്ചല്ലേ, പിന്നെ ഫേസ്ബുക്കിലൊക്കെ അഭിനന്ദന പ്രവാഹമാണ്. എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഈ സബ്ജക്റ്റിന്റെ പുതുമയാണ്. എന്തായാലും ഇനി കുറച്ചു കാലം മലയാള സിനിമ നിന്റെ കൈകളിലായിരിക്കും. ആ പിന്നെ ഇവ തന്റെ പപ്പ വിളിച്ചിരുന്നു, നിങ്ങളെ രണ്ടുപേരും ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ എല്ലാം സോൾവ് ആയടാ. പിന്നൊരു ബാഡ് ന്യൂസ് ഉണ്ട്, പടം ഹിറ്റാണെന്ന് അറിഞ്ഞതും പീതാംബരന്റെ ബോധം പോയി, ഇപ്പോ ICU-യിലാണെന്ന് അറിഞ്ഞത്. മച്ചമ്പി എന്തിന്? എനിക്ക് എന്റെ പിള്ളയെ കാണണോ? ഞാൻ ഇവിടെ ഉണ്ടച്ച. ചേ നിന്നെ അഴക്കപ്പേലെ, എനിക്ക് എന്റെ കിഷോർ മോനെ കാണണോ? ടെൻഷൻ അടിക്കാ മച്ചമ്പി, ചങ്ക് പഞ്ചറാവും. ഓടാ ഇതേരട്ട ചങ്ക, അത്ര പെട്ടെന്ന് നിക്കൂല. എനിക്ക് എന്റെ കിഷോറിനെ കാണണം, വിളിച്ചിത്താ. ആ റിംഗ് ഉണ്ട് മച്ചമ്പി, ദാ. ഞാട്ടേ തമ്പി. ഓ ഒരു കുഴപ്പമില്ലേ തമ്പി, ഞാൻ നമ്മുടെ സിനിമ അങ്ങ് കേറി എന്നറിഞ്ഞപ്പം സന്തോഷം കൊണ്ടൊന്നും മയങ്ങിപ്പോയിടെ. അതിന് പൈലറ്റ് എല്ലാം പിടിച്ച് എന്നെ അങ്ങ് ഇപ്പോ ആഞ്ചിയോ കോപ്പ് എടുക്കാൻ കൊണ്ടുപോണ്. ആഞ്ചിയോ കോപ്പ്? അന്നാ പേടിക്കൊന്നും വേണ്ട, ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഓ വേണ്ട തമ്പി, നീ ആ പെങ്കൊച്ചുമായിട്ട് അങ്ങ് അടിച്ചു പൊളിക്ക്. പിന്നെ നിനക്ക് അണ്ണനോടൊരു വാക്ക് പറയായിരുന്നു കേട്ടാ. അത് പോട്ടപ്പി. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്, അടുത്ത ഞായറാഴ്ച ഞാൻ ഒരു പാർട്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിന്റെ കല്യാണത്തിന്റെ നമ്മുടെ സിനിമ വിജയിച്ചെന്റെ ഒരു കിണ്ണം പാർട്ടി, എല്ലാവരെയും വിളിയെന്ന്. ഇഷ്ടപോലെ കപ്പ അവിച്ചതും നാടൻ കോഴിയും ഡിപ്ലിക്കോസും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന് ഞണ്ണിട്ട് പോട്ടറാ. അതെ, അധികം സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ തമ്പി, ഈ വെള്ളക്കിളി പറയുന്നത് അധികം സംസാരിക്കരുതെന്ന്, ഞാനൊന്ന് മയം കെട്ട് കേട്ടാ. ആ ശരി ശരി. സിനിമ 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 നിറമേറും മോഹം, സിനിമ 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 നിറവേറും ജീവിതം, സിനിമ 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 നിറമേറും മോഹം, സിനിമ 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 നിറവേറും ജീവിതം. അപ്പൊ മച്ചം വേല റെഡിയല്ലേ? Thank you.
രണ്ടു മൂന്ന് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, നമുക്ക് താഴേക്ക് പോയാലോ? അയ്യോ ചെല്ലക്കിളി, നീ അച്ഛനമ്മയും കാത്തേക്കുന്നു, നീ ചെല്ലേ. ഞാനവിടെ നിക്കട്ടെ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അല്ല വർത്തമാനങ്ങൾ പറയാനുണ്ടെന്ന്. അടുത്ത മമ്മൂട്ടി പടം, അന്ന് ഇന്ന് മമ്മൂട്ടി പടം. ചെല്ലക്കിളി നീ ചെല്ലേ, ഇങ്ങോട്ട് വരാനേ. മമ്മൂട്ടിയുടെ തേരികളൊക്കെ കിട്ടുവോ എന്തോ? തല ഇത് ആരടിച്ച് കൂരാടി ഇരിക്കുന്നത്? കിഷോറല്ലേ, പടം ഞാൻ കണ്ടു കേട്ടോ, ഗംഭീരമായിരിക്കുന്നു. താങ്ക്സ്. ആര്? ഞാൻ അഡ്വക്കേറ്റ് പ്രകാശ് മാത്യു. ഈ പാർട്ടിയും കൊള്ളാം, നന്നായിട്ടുണ്ട്. ക്ഷണിക്കാതെ വന്നെങ്കിലും നന്നായി എൻജോയ് ചെയ്തു. സ്മോക്ക്? നോ താങ്ക്സ്. പിന്നെ ആഗമനോദ്ദേശം, ഇത്ര തലയുള്ള ഒരു ഫിലിം ഡയറക്ടറെ നേരിട്ടൊന്ന് കാണാൻ വന്നതാ. പക്ഷേ ഈ സിനിമ, അതായത് ടേണിംഗ് പോയിന്റ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം, മറ്റൊരു സിനിമയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കൂ? നിഷേധിക്കും. എന്നാൽ ഞാൻ പറയുന്നു, ഈ സിനിമയുടെ കഥ നിങ്ങൾ മോഷ്ടിച്ചതാണ്. സത്യം പറയുമ്പോ കിടന്ന് ചൊടിച്ചിട്ട് കാര്യമില്ല പീതാംബര മുതലാളി. Yes, I have the evidence. Clear evidence. I have come with the original creator of your film, a versatile film maker, Mr. Juan Ki Ching.